ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 1888 ആരംഭിക്കുന്നത്. അത് പക്ഷേ ഇവിടെയല്ല, നമ്മുടെ ജെല്ല ഹോസ്പിറ്റൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സെന്റ് ജോസഫ് സ്കൂള് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ മോഡൽ സ്കൂൾ ആദ്യമായിട്ട് ആരംഭിച്ചത്. അതിനുശേഷം 1903 തൈക്കാട് ഭാഗത്തേക്ക് സ്കൂളിനെ മാറ്റി സ്ഥാപിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമാടനായ ലാലേട്ടൻ, ജഗദീശേട്ടൻ, എം ജി ശ്രീകുമാർ സാർ, പാട്ടുകാരനായ എം ജി ശ്രീകുമാർ സാറൊക്കെ പഠിച്ചിറങ്ങിയ ഒരു കലാലയമാണ്. ആദ്യമായി ഇവിടുത്തെ ഒരു പ്രിൻസിപ്പൽ സി എഫ് ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു സാറ്, അദ്ദേഹത്തിന് ഈ സ്കൂൾ ഇഷ്ടപ്പെടുകയും അദ്ദേഹം ഇവിടുത്തെ പ്രിൻസിപ്പളായിരിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെ തന്നെ താമസിക്കണം, അദ്ദേഹത്തിന് ദൂരം എവിടുത്തും താമസിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു ബിൽഡിംഗ് കെട്ടുകയും അദ്ദേഹത്തിൻ്റെ ആ പേര് സി എഫ് ക്ലാർക്ക് ബിൽഡ് ബംഗ്ലാവ് എന്ന് പറഞ്ഞ ആ ബിൽഡിങ്ങിന് ആ പേര് കൊടുക്കുകയും അദ്ദേഹം വളരെ കാലം അവിടെ താമസിക്കുകയും അദ്ദേഹം ഈ സ്കൂളിനെ വളരെ കാലം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് പണിതിരിക്കുന്നത്. ഒരു പഴയ മോഡൽ ബിൽഡിംഗ് തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ കുറേ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണിത്. ഒരുപാട് വർഷം കഴിഞ്ഞു, ഇതിനെ റെനോവേറ്റ് ചെയ്തു. അന്ന് അദ്ദേഹം താമസിച്ച ഓരോ മുറികളും ഇന്ന് ക്ലാസ് മുറികളാണ്. ബംഗ്ലാവിൽ ഇപ്പോൾ 2 ക്ലാസ്സുകളുണ്ട്, അതിലെ ഒരു ക്ലാസ്സാണ് ഇത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബംഗ്ലാവിൻ്റെ ബാൽക്കണിയിലാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബംഗ്ലാവിൻ്റെ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ പകുതിയോളം സ്ഥലങ്ങൾ കാണാമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഈ ബംഗ്ലാവിൽ ഈ ബാൽക്കണിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികം സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയില്ല. കാരണം സ്വകാര്യ ബിൽഡിങ്ങുകളും സ്കൂളിലെ കോമ്പൗണ്ടും അങ്ങനെ പുരോഗമിക്കുന്നത് കൊണ്ട് ഒന്നും കാണാൻ കഴിയില്ല. ജില്ലാ കലോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ ഇനത്തിലും സബ് ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലുമെല്ലാം ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റേജിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് അറിയാമോ? ഈ സ്റ്റേജിൽ വെച്ചാണ് മോഹൻലാൽ ആദ്യമായിട്ട് നാടകം കളിച്ച് ബെസ്റ്റ് ആക്ടർ നേടിയത്. ബാലഭാസ്കറും അങ്ങനെ ഒട്ടേറെ പേര് ഇവിടെ നിന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനമാണ്. അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് മോഡൽ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരായിട്ടുള്ള പ്രജിത ടീച്ചറിൻ്റെ അടുത്തും ശശിര ടീച്ചറിൻ്റെ അടുത്തുമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ കായികം എത്ര സ്ട്രോങ് ആണ് ടീച്ചർ? നമ്മുടെ സ്കൂളിൽ തീർച്ചയായിട്ടും വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ 2-3 വർഷത്തെ കോവിഡിന് ശേഷം ഏകദേശം കായിക മേഖല സ്തംഭിച്ച ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് നിരവധി ടീമുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വോളിബോള്, ഹാൻഡ്ബോള്, കബഡി, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ഏകദേശം മേജർ ഗെയിംസും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഗെയിമായ ആർച്ചറി, റോളർ സ്കേറ്റിംഗ്, റോളർ ഹോക്കി, ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും അതിനോടൊപ്പം തന്നെ അത്ലറ്റിക്സിലും കുട്ടികളെ സബ് ജില്ലാ തലത്തിൽ പങ്കെടുപ്പിക്കുകയും അതിൽ നിന്ന് ജില്ലയിലോട്ടുള്ള സെലക്ഷൻ വരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റുള്ള സ്കൂളിലെ അപേക്ഷ നോക്കുമ്പോൾ മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കുട്ടികൾ ഏറ്റവും കൂടുതൽ വന്നിട്ട് പറഞ്ഞ ഞങ്ങളെ ഏത് ഗെയിമിന് വിളിച്ചാലും വളരെ മികവുറ്റ പ്രവർത്തനമാണ് കുട്ടികളിൽ നിന്ന് കുട്ടികളുടെ ഭാഗത്തുണ്ടാകുന്നത്. ം
നമ്മുടെ മോഡൽ സ്കൂളിലെ ലൈബ്രറിയാണ്. നമ്മൾ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഏകദേശം 10,000 ബുക്കുണ്ട് ഈ ലൈബ്രറിയിൽ. അപ്പം ഈ ലൈബ്രറിയുടെ മറ്റ് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ലൈബ്രറിയനായിട്ടുള്ള മഞ്ജു ടീച്ചറിനിലേക്ക് പോകുക. ഇവിടെ പലതരത്തിലുള്ള ബുക്സുകളാണ് ഉള്ളത്. എല്ലാ സബ്ജക്റ്റിലും ബുക്സ് ഉണ്ട് ഇവിടെ. ഇംഗ്ലീഷ്, ഫിക്ഷൻ ആയാലും നോൺ ഫിക്ഷൻ, പിന്നെ സീരീസ് ബുക്സ്, പിന്നെ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എൻട്രൻസ് കോച്ചിങ്ങിലോ ബുക്സ് വരെ ഇവിടെ ഉണ്ട്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ളത്, നോവൽസ്, മലയാളം, എല്ലാ തരത്തിലുള്ളതും ഉണ്ട്. സ്പോർട്സിൻ്റെതായിട്ടുള്ളതുണ്ട്, ഹെൽത്തിൻ്റെതുണ്ട്, എല്ലാ തരത്തിലുള്ളതുണ്ട്. പിള്ളേർ നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളായാലും ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയാലും ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആയാലും നന്നായിട്ട് തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചേഴ്സും എടുക്കുന്നുണ്ട് ബുക്സ്. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരാഴ്ചത്തെ സമയമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ടീച്ചേഴ്സിന് കുഞ്ഞുങ്ങൾക്ക് ഒരു ബുക്കും ടീച്ചേഴ്സിന് രണ്ട് ബുക്സുമാണ് പറഞ്ഞേക്കുന്നത്. 2 weeks ടൈം കൊടുത്തിട്ടുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ചത്തേക്കാൻ റിട്ടേൺ ചെയ്യാൻ പറയുന്നുണ്ട്. ടീച്ചേഴ്സ് അത് ഞാൻ കൊണ്ടുതരാറുണ്ട്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. പ്രിൻസിപ്പളായാലും HM ആയാലും ടീച്ചേഴ്സിൻ്റെ ആയാലും ഫുൾ സപ്പോർട്ടോട് തന്നെയാണ് ഇത് നീങ്ങുന്നത്. നമ്മുടെ മോഡൽ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള പ്രമോദ് KV സാറിനോട് നമുക്ക് അക്കാഡമിക് എക്സലൻസിനെ പറ്റി ചോദിക്കാം. ഗവൺമെൻറ് തൈക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂൾ 1910 ആരംഭിച്ച സ്കൂളാണ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 10 സ്കൂളുകളെ എടുത്താൽ തീർച്ചയായിട്ടും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു സ്കൂളായിരിക്കും മോഡൽ സ്കൂൾ. നമ്മുടെ അക്കാദമിക് എക്സലൻസ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റിസൾട്ട് എപ്പോഴും 80% റിസൾട്ട് നേടാൻ നമുക്ക് കഴിയുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാ തരം കുട്ടികളും പഠിക്കുന്നൊരു സ്കൂളാണ്. അവിടെ നമുക്ക് ഈ മികച്ച റിസൾട്ട് നേടാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകരുടെയും കുട്ടികളുടെയും മികവ് തന്നെയാണ് കാണിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നമുക്ക് 100% റിസൾട്ടാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 100% റിസൾട്ടാണ് നേടിയത്. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ആ 100% റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയത്. ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ IAS IPS ഉദ്യോഗസ്ഥരെ എടുത്താൽ, സയൻറ്റിസ്റ്റുകളെ എടുത്താൽ, തീർച്ചയായിട്ടും മോഡൽ സ്കൂളിലെ ഒരു വലിയ നിര ആളുകൾ ഇതിലുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന പത്മകുമാർ സാറ്, ജിജി തോംസൺ സാറ്, ഭരത് ഭൂഷൺ സാറ്, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ജെയിംസ് വർഗീസ് സാറ്, ഏലിയാസ് സാറ്, അങ്ങനെ IASകാരുടെ ഒരു വലിയ നിര. IPSകാരുടെ എടുത്താൽ ഇപ്പോഴത്തെ ADGP ആനന്ദകൃഷ്ണൻ സാറടക്കം IPSകാരുടെ ഒരു വലിയ നിര. അതോടൊപ്പം തന്നെ വേൾഡ് ബാങ്കിൻ്റെ ഡയറക്ടർ വിനോദ് തോമസ് സാറ്. പിന്നെ സിനിമാ മേഖല എടുക്കുകയാണെങ്കിൽ കലാകായിക രംഗത്ത് മോഡൽ സ്കൂളാണ് ഇന്നും കേരളത്തെ നയിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ ആയാലും മണിയമ്പിള്ള രാജു ആയാലും ജഗദീഷ് ആയാലും ജഗതി NK ആചാരി, നന്ദു, ഏറ്റവും പുതിയ തലമുറയിലെ വിനു മോഹൻ, പ്രിയദർശൻ, നമ്മുടെ സിനിമാ നിർമ്മാതാവ് സുരേഷ് കുമാർ, കിരീടം ഉണ്ണി, ഇങ്ങനെ ഒരു വലിയ നിര സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ മോഡൽ സ്കൂളിൻ്റെ ഭാഗമാണ്. അപ്പോൾ കലാരംഗത്തായാലും ഇപ്പോൾ നമ്മുടെ മൺമറഞ്ഞു പോയ ഏറ്റവും പ്രശസ്തനായ വയലിനിസ്റ്റ് ബാലഭാസ്കർ, അവരെല്ലാം മോഡൽ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോൾ കലാരംഗത്തും കായികരംഗത്തും, അതോടൊപ്പം തന്നെ കായികരംഗത്തും ഇപ്പോൾ ഈ പരിമിതികളൊക്കെ നേരിടുന്ന നമുക്ക് ഒരു ഗ്രൗണ്ടില്ല, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും ഗെയിംസിലും സ്പോർട്സിലും നമ്മുടെ കുട്ടികൾ മികവാർന്ന പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസ് ആയാലും സബ് ജില്ലാ മേളകളായാലും എല്ലാറ്റിലും ഈ പരിമിതികൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ പരിമിതിയുണ്ട്; രണ്ട്, ഒരു സർക്കാർ സ്കൂൾ നേരിടുന്ന ഫണ്ടിൻ്റെ പരിമിതിയുണ്ട്; മൂന്ന്, നമ്മുടെ കുട്ടികൾ വളരെ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഇതിനെല്ലാം അതിജീവിച്ചാണ് നമ്മുടെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഇച്ഛാശക്തിയിലൂടെ ഈ മികച്ച നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. കിരീടം എന്ന സിനിമയിലെ ലാലേട്ടനും പാർവതിശേഷി അഭിനയിച്ച കിരീടം എന്ന സിനിമയിലെ ഒരു നല്ല ഒരു പാട്ടാണ് കണ്ണീർപ്പൂവിൻ്റെ. ആ പാട്ടിന് തൊട്ട് മുൻപുള്ള, അതായത് പാർവതി ചേച്ചി സ്കൂൾ ടീച്ചറായി നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ലാലേട്ടൻ ഇവിടെ വന്ന് സംസാരിച്ചതിന് ശേഷം ലാലേട്ടൻ തിരിഞ്ഞു പോകുന്ന ഒരു രംഗം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രംഗം തന്നെയാണ്. ഈ ഭാഗത്താണ് പാർവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഈ വാതിലിലെ ചുവട്ടിലാണ് ശങ്കരാടിയും മോഹൻലാലുമായിട്ട് സംസാരിക്കുന്ന രംഗം കാണിക്കുന്നത്. അതിനുശേഷം മോഹൻലാല് യാത്ര പറഞ്ഞുകൊണ്ട് ഈ വഴി കൂടെയാണ് മോഹൻലാൽ വെളിയിൽ പോകുന്നത്.
ഇതാണ് നമ്മുടെ മുത്തശ്ശി മരം. നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ വന്നിരുന്ന് കഴിക്കുകയും കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മരമാണ്. 1903 സ്കൂൾ വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ മരം ഇവിടെയുണ്ട്. അപ്പോൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ വന്നാലും വന്നിരുന്ന് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളെയും തമാശകളും പറഞ്ഞ് നടക്കുന്ന ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുത്തശ്ശി മരം. ഈ ഇടനാഴികൾ കണ്ടോ, ഇതുപോലുള്ള ഇടനാഴികൾ ഇപ്പോഴത്തെ സ്കൂളിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇവിടുത്തെ പ്രകൃതിയും തനിമയും അതുപോലെ നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ വികസനങ്ങൾ കാഴ്ചവെക്കുന്നത്. വലിയ ചരിത്രമുള്ളൊരു സ്കൂളാണിത്. ഞങ്ങൾ പറഞ്ഞത് എത്രയോ ചെറിയ കാര്യങ്ങളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.